നമസ്കാരം പ്രകാശ് ജാവ്ദേക്കർ ജയരാജൻ കൂടിക്കാഴ്ച മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത് അരുതാത്തതെന്തോ നടന്നിരിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കിയോ എന്നുള്ളതാണ് വാസ്തവം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പ്രതികരണവുമായി രംഗത്തെത്തി പാപിയോട് ചേർന്നാൽ ശിവനും പാപിയായി തീരും എന്നൊക്കെ പറഞ്ഞത് മുഖ്യമന്ത്രി തന്റെ അജ്ഞത വെളിപ്പെടുത്തുകയും ചെയ്തു ഇതേ മുഖ്യമന്ത്രി തന്നെ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ചിത്രവും പുറത്തുവന്നു വന്നു പക്ഷെ ഇപ്പോൾ ഇ പി ജയരാജൻ ഈ പറഞ്ഞതും നടന്നതും എല്ലാം നിഷേധിക്കുകയാണ് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രനെ ഇന്നു വരെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മരിച്ചപ്പോഴാണ് അവരെ നേരിട്ട് കണ്ടതെന്നും അദ്ദേഹം ആവർത്തിക്കുന്നു തന്നെ പോലെയുള്ള ഒരാൾക്ക് ശോഭാ സുരേന്ദ്രനെ പോയി കണ്ട് സംസാരിക്കേണ്ട കാര്യം എന്താണെന്നും ഇ പി ചോദിക്കുന്നു രണ്ടു വർഷമായി ഡൽഹിയിൽ പോയിട്ടില്ലെന്നും ലളിത് ഹോട്ടലിൽ ഇതുവരെ പോയിട്ടില്ലെന്നും ഇ പി പറഞ്ഞു കേരളത്തിലെ എൻ്റെ പൊസിഷൻ എടുത്തു നോക്കൂ ഒരല്പം ബുദ്ധിയുള്ള ആരെങ്കിലും ബി ജെ പിയിൽ പോയി ചേരുന്നതിനെ കുറിച്ച് ചിന്തിക്കുമോ ഇവരെ പോലെ അല്പബുദ്ധികൾ ചിന്തിക്കുക എന്നല്ലാതെ ഞാൻ ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകനല്ലേ ഞാൻ പോയി ബി ജെ പിയിൽ ചേരുമോ കേരളത്തിൽ ഐ ഐ വൃത്തിയിട്ട ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഈ പി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് എനിക്ക് ആ സ്ത്രീയെ ഇഷ്ടമല്ല പണ്ടേ തന്നെ അവരുടെ പ്രസംഗങ്ങളൊക്കെ കുഴപ്പം പിടിച്ചതാണ് ഫോണിൽ പോലും ആ സ്ത്രീയോട് ഞാൻ സംസാരിച്ചിട്ടില്ല തന്നെ ലക്ഷ്യമിടുന്നതിന് പിന്നിൽ ആസൂത്രിതമായ പദ്ധതിയുണ്ട് ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ദല്ലാൾ എന്തിനാണ് ജാവ്ദേക്കറേയും കൂട്ടി എന്റെ അടുത്തേക്ക് വന്നത് എന്നാണ് ചോദിക്കേണ്ട കാര്യം ദല്ലാളും കേന്ദ്രമന്ത്രിയായിരുന്ന ബി ജെ പി നേതാവുമായുള്ള ബന്ധമല്ലേ അന്വേഷിക്കേണ്ടത് അദ്ദേഹം അങ്ങനെയാണ് ചോദിക്കുന്നത് തന്റെ മുന്നിൽ ഘടക കക്ഷികൾ ആരും അതൃപ്തി പ്രകടിപ്പിച്ചിട്ടില്ല ആർക്കും സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള അധികാരവും അവകാശവും ഉണ്ടെന്നായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വിമർശനത്തോടെ മാധ്യമപ്രവർത്തകർ പ്രതികരണം ആരാഞ്ഞപ്പോഴുള്ള മറുപടി ർ സ്ഥാനത്ത് നിന്ന് മാറ്റും രാജിവെക്കും എന്നാണ് പറയുന്നതെന്ന ചോദ്യത്തോട് കുറച്ച് കാത്തിരിക്കൂ എന്നായിരുന്നു ഇപിയുടെ പ്രതികരണം ശോഭാ സുരേന്ദ്രൻ ബി ജെ പി വിട്ട സി പി എമ്മിൽ ചേരുമെന്ന ഇടയ്ക്ക് വാർത്തയുണ്ടായിരുന്നെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് ഞാനും കേട്ടിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരാൾ എന്നെ വന്ന് കാണുന്നത് പാർട്ടിയെ റിപ്പോർട്ട് ചെയ്യേണ്ട പ്രശ്നം എന്താണുള്ളത് പാർട്ടി നേതാക്കളെ പലരും വന്നു കാണും അങ്ങനെ കണ്ടു പരിചയപ്പെടുന്നതെല്ലാം പാർട്ടിയെ പോയി റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ ജാവ്ദേക്കറെ കണ്ടത് പാർട്ടിയെ അറിയിച്ചോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയായിരുന്നു ഇത് വെണ്ണലയിലെ ദല്ലാൾ നന്ദകുമാറിന്റെ വീട്ടിൽ വെച്ചും ഡൽഹിയിൽ വെച്ചും തൃശൂർ രാമനിലയത്തിൽ വെച്ചും ഇ പി യുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രൻ മാതൃഭൂമിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ബി ജെ പിയിൽ ചേരാനിരുന്നതിന്റെ തലേ ദിവസം ഇ പിന്മാറുകയായിരുന്നുവെന്നും അവർ പറഞ്ഞു ഇ പി ബി ജെ പിയിൽ ചേരാനുള്ള നീക്കം എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടതെന്ന ചോദ്യത്തോട് അദ്ദേഹം ഡൽഹിയിൽ ചർച്ചയ്ക്ക് വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞുവെന്നും തുടർന്ന് സംഭവിച്ചത് എന്താണെന്ന് ജയരാജനും മാത്രമേ അറിയുകയുള്ളൂ എന്നുമായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ മറുപടി നന്ദി